സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഇവരെ ഒക്കെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുമ്പോഴും വെട്ടാൻ പറ്റിയ ആള് ഞാൻ. അങ്ങനെ വെട്ടാനാണ് അവിടെ ഉണ്ട്, അതുണ്ട് ധാരാളം. അവഗണന കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അനുഭവപ്പെടുന്നു. അന്ന് താങ്കളെ മന്ത്രി ആക്കണ്ട എന്നാരെങ്കിലും മനഃപൂർവ്വം കരുതി? അതുണ്ട്, അതിന്റെയൊക്കെ ആളായിരുന്നൊക്കെ എനിക്കൊക്കെ അറിയാം. നിരപരാധികളെ ഇങ്ങനെ വേട്ടയാടി ദ്രോഹിക്കുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനായി. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കുന്നതിനോട് സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എം പിമാരുടെ യോഗം പോലും വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. കാരണം അദ്ദേഹം പറയുന്നത് മുഴുവൻ കേട്ടുപോരാൻ അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ എക്സൈസ് സെൻ്ററിലെ ജീവനക്കാരൊന്നുമല്ല. എത്ര തവണ ലാവലിംഗ് കേസ് മാറ്റി വെച്ചു, എന്തിനെ കേസ് കൊടുത്തത്, ആരാ കൊടുത്ത കേസ്? യു ഡി എഫ് ആണോ? അല്ലല്ലോ. ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് കൊണ്ടിരിക്കലും ബി ജെ പിക്ക് മെച്ചം കിട്ടില്ല. കുമ്മനം തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ ആശയക്കാർ എനിക്ക് കൂട്ടിയത്. പൊതുവായിട്ടൊരു മോഡി വിരുദ്ധ ചിന്താഗതി ഇന്ത്യയിൽ പലയിടത്തും സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ട്. പ്രമുഖ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ ശ്രീ കെ മുരളീധരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ മുരളീധരൻ. നമസ്കാരം. അപ്പോൾ അടുത്തിടെ ഇനി മത്സരത്തിനില്ല എന്ന് പറഞ്ഞു. പാർലമെന്റിലേക്ക് മത്സരത്തിനില്ലെന്നാണോ നിയമസഭയിലേക്ക് മത്സരത്തിനില്ല? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ 4 തവണ ലോക്സഭാ അംഗമായി, 2 തവണ നിയമസഭാ അംഗവുമായി. ആ നിലയ്ക്ക് ഇനിയൊരു മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പാർലമെന്റിൽ മത്സരിക്കാതെ നിയമസഭയിൽ മത്സരിക്കുക എന്നുള്ളതൊന്നും എൻ്റെ അജണ്ടയിലില്ല. നിയമസഭയിൽ മത്സരിക്കേണ്ട, ഞാൻ മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ കുറച്ച് കാലം എൻ്റെ പിതാവിൻ്റെ പേരുള്ള ആ സ്മാരക മന്ദിരം പണി പൂർത്തീകരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം കെ പി സി യോഗത്തിന് മുമ്പ് ഈ സ്മാരക കമ്മിറ്റിയുടെ യോഗം ശ്രീ സുധാകരൻ്റെ സാന്നിധ്യത്തിൽ കൂടി, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷയിൽ കൂടി നടപടികൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫണ്ട് കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് നിർദ്ദേശം കൊടുത്തു. അതിന് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി ഒരു പ്ലാനിൽ ചെറിയ മാറ്റം വരുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി 2026 ഉള്ളൂ. 2026 തന്നെ ഇത് പെട്ടെന്ന് സ്പീഡ് തീർക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തീരണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലേ, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും കൂടെ ഒരുമിച്ചാണ് ഞാൻ തീരുമാനം പറഞ്ഞത്. പക്ഷേ രംഗത്ത് നിന്ന് മാറുകയാണ്. പക്ഷേ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബെറ്റ്, അതായത് ഏത് മണ്ഡലത്തിലും മത്സരിപ്പിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ് താങ്കൾ. ഉദാഹരണത്തിന് വടകര പാർലമെന്റ് അംഗമായിട്ടിരിക്കുമ്പോഴാണ് നേമത്ത് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും അവിടെ ബി ജെ പി പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരാളെ കൈവിടാൻ പാർട്ടി നേതൃത്വം തയ്യാറാകും? അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പാർട്ടിയെ അറിയിച്ചു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കണമെന്നല്ലേ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം? ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടില്ല, കേരളത്തിൽ അങ്ങനെ ഒരു ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. സിറ്റിംഗ് മെമ്പർമാരൊക്കെ മത്സരിക്കണം, അതാണ് ഉചിതം എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അങ്ങയുടെ പിതാവിൻ്റെ പേരിലുള്ള സ്മാരക മന്ദിരത്തിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ അതാണോ ഈ പ്രവർത്തക സമിതിയിലേക്ക് താങ്കൾക്ക് ഒരു ക്ഷണിതാവായിട്ട് പോലും വരാൻ പറ്റാത്തതാണ്? അതിപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്ത ഒരു പ്രവർത്തികൾക്ക് ഞാനതിന് കൂലി വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു അവഗണന കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതും ഈ കാരണങ്ങളിലൊന്നാണ്. ഒരു സ്ഥിരം പരാതി പറയുന്ന ഒരാളായിട്ട് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം തന്നെ പല സന്ദർഭങ്ങളും ഉണ്ടായി. മുമ്പ് ഇരിക്കാനും ഒന്ന് പൊട്ടിത്തെറിച്ചാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികത്തിൽ മുൻ പ്രസിഡന്റുമാരൊക്കെ പ്രസംഗിച്ചു എന്നെ വിളിച്ചില്ല, പറഞ്ഞു വിട്ടുപോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ പുതുപ്പള്ളിയിൽ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. അപ്പോൾ പക്ഷേ ഞാൻ ഇലക്ഷൻ കാലത്തൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരം സ്റ്റാറാണ്, അതുകൊണ്ട് പ്രത്യേക പദവി വേണ്ട. പക്ഷേ അപ്പോഴും പറയുന്ന എന്താ, അത് വിട്ടുപോയി. അപ്പം അങ്ങനെ വിട്ടുപോകുന്നു. ചില സന്ദർഭങ്ങളിൽ പറയുന്നു ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു. അങ്ങനെയൊക്കെ എപ്പോഴും മാറ്റി നിർത്തുന്നൊരു പ്രവണത കണ്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സേവനം പാർട്ടിക്ക് ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മത്സരരംഗത്ത് മാറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഏതായാലും 6 മാസം കൂടി ഉണ്ടത് കാലാവധി, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പൊതുരംഗത്തെന്ന് വെച്ചാൽ പാർട്ടിയുടെ മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കുകയും എന്നാൽ അതേസമയത്ത് പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക. ഇങ്ങനെ ഒഴിവാക്കുന്നതും അല്ലെങ്കിൽ ബോധപൂർവം വിട്ടുപോകുന്നതും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനമാണോ അതോ കേരളത്തിലെ നേതൃത്വത്തിൻ്റെയാണോ? ഞാൻ ആരെയും അതിൽ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ സ്ഥിരം വിട്ടുപോകുന്നൊരു പ്രവണത കാണാൻ. താങ്കളുടെ ഒരു ഇപ്പം സീനിയോറിറ്റി വെച്ച് നോക്കിയാൽ തന്നെ ഇപ്പം പ്രവർത്തക സമിതി അംഗമാവേണ്ടാണ്. ഇപ്പം ഇന്ത്യ ഒട്ടാകെയുള്ള ലിസ്റ്റ് എടുത്താൽ താങ്കളുടെ അത്രയും പരിചയമില്ലാത്തവർ പോലും ആ പട്ടികയിലുണ്ട്.
അന്നേരം അത് ഒരു ക്ഷണിതാവായിട്ടെങ്കിലും വരാഞ്ഞ അതൊരു ബോധപൂർവം. ഞാനും അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. കാരണം സ്ഥിരം മെമ്പർ ആവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം രമേശ് ചെന്നിത്തലയുണ്ട്, കെ സി വേണുഗോപാലുണ്ട്, ശശി തരൂരുണ്ട്, സീനിയർ ആയിട്ടുള്ള ശ്രീമാൻ എ കെ ആന്റണി. അദ്ദേഹത്തിനെ ഇപ്പോൾ ഒഴിവാക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അന്ന് നിന്നു. പക്ഷെ അദ്ദേഹം സ്വമേധയാ ഒഴിയാൻ തയ്യാറായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ ഒരു ഉപദേശകനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാൻ കാരണം. കാരണം പഴയ ഒരാൾ വേണ്ട ഞങ്ങൾക്കൊക്കെ ഒരു മാർഗദർശനം നൽകാൻ, അതിന് അദ്ദേഹത്തിൻ്റെ സേവന ആവശ്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഒരിക്കലും സ്ഥിരാംഗത്വം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഒന്നുകിൽ സ്ഥിരം ക്ഷണിതാവായിട്ടോ അല്ലെങ്കിൽ പ്രത്യേക ക്ഷണിതാവായിട്ടോ വയ്ക്കാൻ ഒരു പക്ഷേ മനസ്സ് കാണിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ എല്ലാ രംഗത്തും അവ ഏത് അഖിലേന്ത്യ വന്നാലും വേണ്ട, സ്റ്റേറ്റ് വന്നാലും വേണ്ട, എന്നാൽ പിന്നെ എന്തിനാ വെറുതെ പരാതി പറയാൻ നിൽക്കുന്നത്, ആരോട് പരാതി പറയാൻ. ഇപ്പോൾ പാർട്ടിയിൽ താങ്കളോട് അത്രയും താങ്കൾക്കൊപ്പം സീനിയോറിറ്റി ഇല്ലാത്ത ശശി തരൂർ പ്രവർത്തക സമിതി വന്നു. അല്ല, തരൂര് വന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടി പ്രസിഡൻഷിപ്പിൽ വന്നപ്പോൾ ഞാൻ എതിർത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടിക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് അന്നും ഇന്നും പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് അദ്ദേഹം വന്നതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്തതിന് ഒരു അംഗീകാരം കിട്ടുന്നില്ല, അതാണൊരു മാനസിക പ്രയാസം ഉണ്ടാവും, അത് ആർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാക്കിയെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തലയെ അസംതൃപ്തി പ്രകടിപ്പിച്ചു. അതായത് അദ്ദേഹം കുറേ അദ്ദേഹം 1982 മുതൽ സജീവമായിട്ട് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലും സ്റ്റേറ്റ് രാഷ്ട്രീയത്തിലും നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളാരും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഒരിക്കലും ധിക്കരിക്കാനോ പാർട്ടിയുടെ ഡെഡ് ലൈൻ മറികടക്കാനോ ഞങ്ങൾ ഉണ്ടാവില്ല. രമേശ് ചെന്നിത്തല പറയുന്നത് അദ്ദേഹത്തെ നായരായി ബ്രാൻഡ് ചെയ്യുന്നു എന്നാണ്. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അതിപ്പോൾ എന്ത് പറയുമ്പോഴും വെട്ടാനുള്ള ഒരു കാരണം പറയുന്നത് ഈ നമ്പർ കൂടിപ്പോയതാണ്. എല്ലാവരെയും സമുദായക്കാരാണ്. ഇപ്പം നമുക്ക് സമുദായം മാറാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കല്ലേ അംഗീകാരം കിട്ടേണ്ടത്. കാരണം മതം മാറാൻ പ്രവിഷൻ ഉണ്ട്, പക്ഷേ ജാതി മാറാൻ പ്രവിഷൻ ഇല്ല. പക്ഷേ താങ്കളെ അങ്ങനെ ആരും ബ്രാൻഡ് ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല. പക്ഷേ ഇത് വെട്ടാനൊരു കാരണമാക്കിയെടുക്കും. ഈ വെട്ടുന്നത് ആരാണ് ശരിക്കും? അത് ആരാന്ന് അറിയില്ല. ഇപ്പം കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലാണ്, അദ്ദേഹമാണോ ഡൽഹിയിൽ ഇരുന്നത്? അതിന്റെ അങ്ങനെയൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. കാരണം അദ്ദേഹം തന്നെയാണ് എന്നെ മുൻകൈ എടുത്തിട്ടാണല്ലോ മറ്റേ തെലുങ്കാനയുടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ആക്കിയത്. അതിന് വില്ലിങ് ആണെന്ന് എന്നോട് ചോദിച്ചത് അദ്ദേഹമാണ്. ഞാൻ സമ്മതം മൂളിയതിൻ്റെ അന്ന് തന്നെ എന്നെ ചെയർമാനായിട്ട് നിയമിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് അധ്യക്ഷൻ്റെ കത്ത് എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതിൻ്റെ അതൊരു സ്നേഹപ്പാര ഉണ്ടല്ലോ, ഇവിടെ നിന്ന് നിൽക്കേണ്ട, തെലുങ്കാനയിൽ പോയി നിന്നാൽ മതി. അല്ല, അങ്ങനെ ദൗത്യം പാർട്ടി ഏൽപ്പിച്ചാൽ അത് എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങളിവിടെ വേണ്ട, നിങ്ങളുടെ സേവനയുടെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, എന്നാൽ ഞങ്ങളെ സഹായിക്കാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി. അല്ല, മറിച്ച് വേറൊരു വിമർശനമുള്ളത്, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ 4 വട്ടം MP ആയി, 2 തവണ നിയമസഭാംഗമായി, അന്നേരം പാർട്ടി എല്ലാ അവസരങ്ങളിലും ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നില്ലേ? പാർട്ടി ഇപ്പം മത്സര രംഗത്ത് വരുമ്പോൾ ഞാൻ മത്സരിച്ചൊന്നും ഉറപ്പായിട്ടുള്ളൊരു സീറ്റ് അല്ലല്ലോ. പാർലമെന്റിൽ ഞാൻ കോഴിക്കോട് നിന്നപ്പോൾ കോഴിക്കോട് അങ്ങനെ UDF സീറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അത് അന്നത്തെ ഘടന അനുസരിച്ച് ഒരു UDFന് മുൻതൂക്കണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എതിരായിട്ടാണ് മത്സരിച്ചത്. രാഷ്ട്രീയത്തിലൊരു സീനിയോറിറ്റി ഇല്ലാത്ത അധികാര നേതാവിന്റെ അടുത്ത് മത്സരിക്കാൻ പറഞ്ഞു, മത്സരിച്ച് ജയിച്ചല്ലോ. അതുപോലെ തന്നെ പക്ഷെ വടകരയിലത്തെ സ്ത്രീ അങ്ങനെയല്ല. വടകരയിലെ മുല്ലപ്പള്ളിക്ക് മുമ്പ് ഒരു കോൺഗ്രസ് MP ഉണ്ടായിട്ടില്ല. അത് 71 കെ പി ഉണ്ണികൃഷ്ണൻ ജയിച്ചാണ്, 71-77. പിന്നെ 80 അത് LDFന്റെ ഭാഗമായിരുന്നു. അപ്പോൾ UDFന്റെ ഒരു എന്താ പറയണ്ടത്, ഏറ്റവും ടഫ് സീറ്റായിരുന്നു. നിയമസഭയിലെ വട്ടിയൂർക്കാവ് എനിക്ക് മുമ്പും ശേഷവും കോൺഗ്രസ് ജയിച്ചിട്ടില്ല. അല്ല, അന്നേരം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏത് മണ്ഡലത്തിലും നിർത്താവുന്ന ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു നേതാവോ ആണ് താങ്കൾ. അന്നേരം പിന്നെ എന്താണ് ഈ അവഗണന? അതാണ് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഒരു എന്താ പറയേണ്ടത്, കമ്മ്യൂണലായിട്ടത് പറയുകയാണെങ്കിൽ വടകരയിൽ ഞാൻ നിൽക്കുമ്പോൾ അതിന് മുമ്പ് മുല്ലപ്പള്ളി ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ കമ്മ്യൂണിറ്റി ചേഞ്ച് ചെയ്തില്ലേ? അല്ല, അത് വരുമ്പോൾ ടഫ് സീറ്റ് ആയതുകൊണ്ട് അത് നോക്കുന്നില്ല. അല്ല, അതൊരു കാരണമായിട്ട് എടുത്തണിയുന്നതല്ലേ? അത് ജയിച്ചു വരുമ്പോഴാണ് പെട്ടാൻ ഇതൊരു കാരണം പറയുന്നു. നിർത്തുമ്പോ നോക്കാറില്ല, നിന്ന് ജയിച്ചു വരുമ്പോഴാണ് ഇത് നോക്കുന്നത്. ഇപ്പൊ 2011 ഇപ്പൊ ഉമ്മൻചാണ്ടി മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ താങ്കൾ അതിലൊരു അംഗമാകുമെന്ന് പൊതുവെ എല്ലാരും പ്രതീക്ഷിച്ചു, പക്ഷേ മന്ത്രിയായില്ല. അല്ല, പക്ഷെ അന്നൊരു മെച്ചം കിട്ടി. വട്ടിയൂർക്കാവിലെ MLA ആയതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റി. മന്ത്രിയായില്ലെങ്കിലും അല്ല, അന്ന് താങ്കളെ മന്ത്രി ആക്കണ്ട എന്ന് ആരെങ്കിലും മനഃപൂർവ്വം കരുതി? അതുണ്ട്, അതിൻ്റെയൊക്കെ ആളായതെന്നൊക്കെ എനിക്കൊക്കെ അറിയാം. പക്ഷെ എന്തിനാണ് ഇനിയിപ്പോൾ അതിൻ്റെ
ഇനി അത് അലക്കേണ്ട ആവശ്യമില്ല. അലക്ക് നല്ലതാണ്, പക്ഷേ പഴയത് കഴിഞ്ഞു പോയതിനെ അലക്കിയിട്ട് കാര്യം. പഴയ ഉപയോഗിക്കാൻ പറ്റാത്ത തുണി അലക്കിയിട്ട് കാര്യം. പഴയ വിഴുപ്പിനെ അലക്കുന്നില്ല, പഴയത് അലക്കിയിട്ട് കാര്യം. എന്നാലും അന്ന് മന്ത്രി ആകണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു? അല്ല, മന്ത്രിയാകണം സ്വാഭാവികമായിട്ടും കിട്ടുന്നത് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. പക്ഷെ അന്നും ഞാൻ പരാതി പറയാൻ പോയില്ല, കാരണം ഞാൻ ചോദിക്കാനും പോയില്ല. അതാ ഞാനിപ്പോൾ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു, ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ കൊടുത്തു വരികയുള്ളൂ, വാങ്ങി ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോയി. ഇപ്പോൾ പാർട്ടി വിട്ട ഒരു 6 വർഷം പുറത്ത് നിന്നത് അത് താങ്കൾക്കൊരു ഇതായിട്ട് ഒരു ബ്ലാക്ക് മാർക്കായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്? അതാണെങ്കിൽ അത്രയും സർവീസ് ആകെ 6 വർഷത്തെ ഗ്യാപ്പാ വന്നത്. ഓ, അത്രയും സർവീസ് ഇല്ലാത്തൊരു വർക്കിംഗ് കമ്മിറ്റി, ഞാൻ പേരൊന്നും പറയുന്നില്ല. അത്രയും സർവീസ് ഇല്ലാത്തവർ വന്നു. അപ്പോൾ അതിൽ മാത്രം ഒരു തെറ്റ് എൻ്റെ മേലെ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല, പലരും പോയിട്ട് വന്നവരുണ്ട്. അല്ല, അത്തരം അതിൽ നിന്നൊരു ശാപമോക്ഷം ഇല്ല എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അത് പോയതിൻ്റെ പേരിലാണ് ഈ അവഗണനയെങ്കിൽ എൻ്റെ ഞാൻ എന്നെ 6 വർഷത്തെ ഗ്യാപ്പല്ലേ ഇരിക്കുള്ളൂ. അത്രയും സർവീസ് പാർട്ടിയിൽ ഇല്ലാത്തവർക്ക് വരെ കൊടുക്കുന്നുണ്ട്, പദവികൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു അവഗണനയുടെ ഒരു കാര്യം പാർട്ടി ഹൈക്കമാൻഡിനെ, പ്രത്യേകിച്ചും സോണിയാഗാന്ധിയെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെയോ ഇപ്പോൾ ഈ കാർഗെ അല്ല അവരെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ട്? അതെ, ഞാൻ ഇനി ഒരു കാര്യം തീരുമാനിച്ചത്, ഇനി എൻ്റെ കാര്യം പറയാൻ വേണ്ടി ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പോകുന്നില്ല. അത് ഞാൻ എടുത്തൊരു ഉറച്ച തീരുമാനമാണ്. ഇപ്പം താങ്കൾ കേരളത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളിലുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ ഒന്നിലും ചേർന്നിട്ടൊന്നുമില്ല, ഇല്ല ഗ്രൂപ്പിലൊന്നുമില്ല. പിന്നെ പാരമ്പര്യമായിട്ട് ഐ ഗ്രൂപ്പ് കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസ് മാത്രമല്ല, ഇപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന് പ്രസക്തി ഇല്ലല്ലോ. അല്ല, പുതിയ നേതൃത്വത്തിൽ വന്ന ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിനോ ഗ്രൂപ്പുണ്ടോ അതോ പ്രതിപക്ഷ നേതാവിന്, അങ്ങനെ ഗ്രൂപ്പുകളോ? അല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നും കാണാനില്ല. ഇല്ല എങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അത് അതുണ്ട്, അതുണ്ടാവുമല്ലോ സ്വാഭാവികം. ഇപ്പൊ പാർട്ടിക്കകത്ത് പുനഃസംഘടനയൊക്കെ വരുമ്പോൾ താങ്കളുടെ മണ്ഡലത്തിലെ കാര്യത്തിൽ പോലും താങ്കളോട് ആലോചിക്കുന്നില്ല എന്നൊരു ആക്ഷേപവും കേട്ടായിരുന്നു. പിന്നീട് അത് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അത് പിന്നീട് ഞാനുമായിട്ട് ആലോചിച്ചു. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന വേളയിൽ സോളാർ വിവാദം വീണ്ടും കത്തിപ്പടരുകയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി, അത് മനഃപൂർവ്വമായിരുന്നു, അത് അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ ഉള്ളുകളികളൊന്നും വെളിവാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല, കാരണം അദ്ദേഹം ഒരു മാന്യനായ വ്യക്തിയായിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ശരിക്കും എൽ ഡി എഫിനാണോ അതോ കോൺഗ്രസ്സിനോ അതിലൊരു പങ്കില്ല? ഇല്ല, കോൺഗ്രസ്സിൽ ഇപ്പം അത്ര ഒരു കാര്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി എൽ ഡി എഫ് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ സത്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാവരുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പം ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഇഷ്യൂ വന്നപ്പോൾ നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹത്തിനെ ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം ഇങ്ങനെ ഒരു നിരപരാധികളെങ്ങനെ വേട്ടയാടി ദ്രോഹിക്കുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം കേരള നിയമസഭയിൽ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷ കിട്ടിയ ഒരാളാണ് എൻ്റെ പിതാവ്. അതെ, അന്ന് ചാരക്കേസൊക്കെ വന്നപ്പോൾ നിയമസഭയിൽ അദ്ദേഹം ഏകാംഗനായിട്ടാണ്, കുറച്ച് എം എൽ എമാർ മാത്രമേ അദ്ദേഹത്തിനെ സഹായിക്കാറുണ്ടായിരുന്നു. കോൺഗ്രസ്സിലുള്ളവരായിരുന്നു. അല്ല, അത് പിന്നെ വ്യക്തമാണല്ലോ, അന്ന് പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് ശരമേൽക്കേണ്ടി വന്നത് സ്വന്തം കൂടായിരുന്നാണ്. മനസാവാച കർമ്മണ ഒരു തെറ്റ് ചെയ്യാത്ത എൻ്റെ പിതാവിനെ നിയമസഭയിലിട്ട് ഇങ്ങനെ അലക്കുന്നത് കണ്ടൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഗാലറിയിൽ ഇരുന്ന് കണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഇഷ്യൂ വന്നപ്പോൾ അദ്ദേഹം നിരപരാധിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ ക്രൂശിക്കരുത് എന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കുകയും നിയമസഭയ്ക്കകത്ത് ഞാനാണ് ഗവർണറുടെ നന്ദി പ്രമേയം, സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുമ്പോൾ നന്ദി പ്രമേയം കൊണ്ടുവന്ന ആൾ ഞാനാണ്. എന്നെ കൂവലായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തെ. വി എസ് വളരെ മോശമായിട്ട് എന്നെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ ഒരർത്ത് സ്റ്റാൻഡ് എടുക്കാൻ കാരണം എൻ്റെ പിതാവിനെ അനുഭവിക്കേണ്ടി എന്ന പ്രയാസം എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസം ഉമ്മൻചാണ്ടി അനുഭവിക്കുമ്പോൾ അത് അങ്ങനെ നമ്മൾ അതിനെ തടയേണ്ട ബാധ്യതയുണ്ട് കോൺഗ്രസ്സുകാരനെന്ന്. അതുകൊണ്ടാണ് ശക്തമായിട്ട് നിലപാട് ഞാൻ. പക്ഷേ ഈ പിന്നെ താങ്കളുടെ പിതാവിനെ വേട്ടയാടിയത് പോലെ തന്നെ അല്ലേ ഉമ്മൻചാണ്ടി പിൽക്കാലത്ത്? അതാണ് ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഈ സോളാർ കേസിൽ അങ്ങനെ പൂർണ്ണമായിട്ട് ശരിയല്ല. ഒരുപക്ഷെ ഇനി ആരെങ്കിലും അത് വെച്ച് എന്തെങ്കിലും ഗുണലക്ഷ്യം ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ അറിവിൽ അത് എൽ ഡി എഫ് കൊണ്ടുവന്ന ഒരു ഏർപ്പാടായിരുന്നു. ദൗർഭാഗ്യവശാൽ അതിൻ്റെ കൂടെ ഗണേഷ് കുമാർ അതിൻ്റെ നേതൃത്വം നൽകി. അതിനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കുന്നതിനോട് സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ശക്തമായിട്ടുള്ള എതിർപ്പ് വന്നു. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ബാലകൃഷ്ണപിള്ള ആദ്യം കത്ത് നൽകി പുറത്താക്കണം എന്ന്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഗണേഷ് കുമാറിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത്.
അപ്പോൾ രണ്ടും കൂടെ ചേർന്നപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. പിന്നീട് അവരെ കേസ് സെറ്റിൽ ചെയ്തു. സെറ്റിൽ ചെയ്ത് ഈ അപ്പോൾ ഗണേഷ് കുമാറിനെ തിരിച്ചെടുക്കണം എന്നുള്ള കത്തും കിട്ടി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരിക്കൽ തോന്നുമ്പോൾ പുറത്താക്കാൻ പറയുക, പിന്നെ തിരിച്ചെടുക്കാൻ പറയുക. മാത്രമല്ല ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഒരു സെറ്റിൽമെൻ്റ് അവർ തമ്മിലുണ്ടായിരിക്കാം, പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലൊരു മോശമായി. അതുകൊണ്ട് അദ്ദേഹത്തിന് തൽക്കാലം എടുക്കണ്ട എന്നാണ് അന്ന് ഒരു തീരുമാനം മൊത്തത്തിൽ മുന്നണിയിലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായത്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് വന്നല്ല. അത് ഉമ്മൻചാണ്ടിക്ക് എടുക്കേണ്ട ഒരു ഉദ്ദേശമില്ല, എനിക്കറിയാം. അറിയാം, ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്ത കത്ത് പുറത്തു വിടുന്നതിൽ കോൺഗ്രസിന്റെ തന്നെ ആഭ്യന്തരമന്ത്രിമാരായിരുന്ന രണ്ട് പേർ, അതായത് ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് തിരുവനന്തപുരം, പൂർണ്ണമായിട്ടും എന്ന് ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചു. അതായത് അതുകൊണ്ടാണല്ലോ അയാൾ എപ്പോഴും വിവാദ ദല്ലാൾ എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അല്ലാണ്ട് വിവാഹ ദല്ലാളല്ലല്ലോ, വിവാദ ദല്ല. അതെല്ലാവർക്കും വിവാദം ഉണ്ടാക്കുക, അതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഇന്നലെ അധികം പറഞ്ഞു, ഒന്നിനും ഞാൻ മുകളിലേക്ക് എടുക്കുന്നില്ല. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ ലൈസൻ കമ്മിറ്റി എടുത്ത തീരുമാനം, CBI കൊടുത്ത റിപ്പോർട്ടുണ്ട് കോടതി, അതിൽ കുറ്റക്കാരെന്ന് പറയുന്നവർക്കെതിരെ നടപടി എടുക്കണം, അതാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ പുതിയൊരു അന്വേഷണം വേണ്ട. പുതിയൊരു അന്വേഷണം അല്ല, പുതിയ അന്വേഷണത്തിന്റെ ആവശ്യം എന്താ? കാരണം ഇത് CBIയുടെ അന്വേഷണം നടത്തി കൊടുത്ത റിപ്പോർട്ടാണ്, അതിന്റെ മേലെ തുടർ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ അതിന്റെ നിയമവശങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന്റെ തുടർ നടപടികൾ വേണ്ടത് എന്നുള്ള നിയമവശം പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാനാണ് ഇന്നലത്തെ UDF തീരുമാനം. പക്ഷെ അങ്ങനെ ഒരു നിലപാട് എടുത്തതിന്റെ പിന്നിൽ UDFനുള്ളിലുള്ള ചിലരുടെ പേര് വിമർശനമുണ്ട്. അതുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം രണ്ട് കാര്യമാണ്. ഒന്ന്, CBI അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ടാണ്, അതിൽ തുടരന്വേഷണത്തിന് ആവശ്യമില്ല. ഇത് കോടതി അംഗീകരിച്ചു. അംഗീകരിച്ചപ്പോ അതിന്റെ അർത്ഥം എന്താ? പ്രതിസ്ഥാനത്താരാ പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള റിപ്പോർട്ട് അദ്ദേഹം തന്നെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പ് എങ്ങനെയാ അന്വേഷിക്കുക? അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ ലീഗലായിട്ടുള്ള അഡ്വൈസ് ഞങ്ങൾ തേടുന്നുണ്ട്, അതനുസരിച്ച് തുടരന്വേഷണത്തിന് വേണ്ടി വന്നാൽ കോടതിയെ ഞങ്ങൾ സമീപിക്കും. അപ്പോൾ സോളാർ കേസ് വന്നതും അതിൻ്റെ ആദ്യത്തെ അറസ്റ്റ് നടന്നതും എല്ലാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് തന്നെയല്ലേ? അദ്ദേഹം നിരപരാധി ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുക്കാൻ കാരണം? ഇന്നത്തെ പോലെ അഴകുഴമ്പം നയല്ലല്ലോ, അദ്ദേഹം പത്രക്കാരെ കാണാതിരുന്നില്ലല്ലോ. അദ്ദേഹം ശക്തമായിട്ട് പത്രക്കാരെ കണ്ട് തൻ്റെ നിരപരാധിത്വം പറഞ്ഞു. അദ്ദേഹം അന്വേഷണ കമ്മീഷനെ വെച്ചു. അതൊക്കെ അദ്ദേഹം ചെയ്തല്ലോ. താൻ നിയമിച്ച അന്വേഷണ കമ്മീഷന് മുമ്പാകെ അദ്ദേഹം മണിക്കൂറുകളോ ഇരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അതാണ് ശരിക്കും പറഞ്ഞത്, മടിശീലെ ഖനമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വഴിയിലാരെയും പേടിക്കേണ്ടി വന്നില്ല. പക്ഷെ അദ്ദേഹം സദുദ്ദേശത്തോടാണ് അതൊക്കെ ചെയ്തതെങ്കിലും അത് പൊതു ഇപ്പൊ അടുത്ത വന്ന തെരഞ്ഞെടുപ്പിലടക്കം അത് വലിയ തിരിച്ചടിയായി കോൺഗ്രസിന് നേരിടേണ്ടി വന്നില്ല. അതുണ്ടെങ്കിലും അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും. സത്യം ജയിക്കും. സത്യം ജയിച്ചു. ജയിച്ചു ജയിച്ചു. പക്ഷേ പാർട്ടിക്ക് പക്ഷേ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. രണ്ട് കാണാൻ ഞങ്ങൾക്ക് അധികാരത്തിന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ എന്നാലും ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനമായിരുന്നു ശരി. ഇപ്പം താങ്കൾ 2011 കാലയളവിൽ താങ്കളും MLA ആണല്ലോ. അന്നേരം ഈ ഗ്രൂപ്പ് വളരെ പോരാ. അതായത് രമേശിന് ആഭ്യന്തരമന്ത്രിയാവണം, അല്ലെ ആദ്യം മന്ത്രിയാവണം, ഇങ്ങനെയുള്ള ഈ ഒരു ഇൻഫൈറ്റ് ആ മന്ത്രിസഭയെ, അതായത് ഭൂരിപക്ഷം വളരെ കുറവുള്ള ഒരു മന്ത്രിസഭയാണ്, അതിൽ കോൺഗ്രസിൻ്റെ ഒരു ഇൻഫൈറ്റ് ഉൾപ്പോര്, ആ മന്ത്രിസഭ ഇപ്പോൾ ഒരുപാട് ജനസമ്പർക്കം അടക്കം വലിയ പരിപാടികൾ നടത്തിയ ഒരു ഗവൺമെൻറ് ആയിരുന്നു. പക്ഷെ അതും ഈ ഉൾപ്പോരും അതിൻ്റെ ഒരു പരാജയത്തിന് കാരണമായില്ല. അല്ല, 1991-1996 ഉൾപ്പോരൊന്നും 2011-2016 ഉണ്ടായിട്ടില്ല. കാരണം ഞാനന്ന് അസംബ്ലിയിൽ അംഗമാണല്ലോ. ഒരിക്കലും അങ്ങനത്തെ രീതി ഉണ്ടായിട്ടില്ല. ഇല്ല, 1991-1996 ഏറ്റവും അധികം ഇൻഫൈറ്റിംഗ് കാരണം. സർക്കാരിൻ്റെ ഒന്നും പുറത്തറിയാൻ കഴിയാതെ 2011-2016 അങ്ങനെയല്ല. എല്ലാത്തിലും എല്ലാവരെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഏറ്റവും വലിയ വേട്ടയാടല അങ്ങയുടെ പിതാവ് തന്നെ നേരിട്ടതാണ്. തീർച്ചയായിട്ടും അത് അത്രയും വേട്ടയാടൽ ഒരു കാലത്തും പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായത് ഒരു മാനസികമായിട്ടുള്ള, അതായത് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പോലൊരു നേതാവിനോട് ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു നേതാവിനോട് ഇനി ചെയ്യാൻ പാടില്ല. കാരണം ഒരു പൊതുപ്രവർത്തകന് അങ്ങനെ ഈ രീതിയിൽ ഒരു സാമ്പത്തിക ആരോപണത്തിനേക്കാൾ വളരെ മോശപ്പെട്ടതാണ് അതൊരിക്കലും അദ്ദേഹത്തിനെ പോലെ അട നേരെ ഒരിക്കലും ഉന്നയിക്കാൻ പാടില്ല. ഇപ്പം നിയമസഭയിൽ ഇപ്പം ഈ ഗവൺമെൻറ്റിലെ ചില മന്ത്രിമാരെയൊക്കെ വിമർശിച്ച് KB ഗണേഷ് കുമാർ സംസാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ. അന്നേരം ഈ ഗണേഷ് കുമാറിനെ UDFലേക്ക് തിരിച്ചു കൊണ്ടുവരും, അല്ലെ കൊണ്ടുവന്നതിനുള്ള ശ്രമമുണ്ട്, ചിലരൊക്കെ ചർച്ച നടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം വെളിപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇപ്പം അതിന് സാധ്യമല്ല. അല്ല അല്ല, ഇപ്പൊ ഈ CBI കൊടുത്ത റിപ്പോർട്ടില് ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള വ്യക്തമായി പങ്ക് പുറത്തു വന്ന സ്ഥിതിക്ക് നാളെ ഞങ്ങൾ അങ്ങനെ അദ്ദേഹത്തിനെ തിരിച്ചെടുത്താൽ അത് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവരാണ് UDF എന്നൊരു
ദുഷ്പേര് ഞങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തിനെ എടുക്കാൻ ഇപ്പം സാധ്യമല്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ 2.5 വർഷ കാലാവധി നവംബറിലാകുമ്പോൾ 2.5 വർഷമാവും. അന്നേരം അവർ തമ്മിലുള്ള ഒരു ധാരണ പ്രകാരം ഈ കെ ബി ഗണേഷ് കുമാർ ആൻ്റണി രാജുവിന് പകരം മന്ത്രിസ്ഥാനത്തേക്ക് വരും, അതുപോലെ അഹമ്മദ് ദേവർഗോവിലിന് പകരം കടന്നപ്പള്ളി വരും. ഇങ്ങനെയുള്ളൊരു തീരുമാനം, ഒരു ഏകദേശ ധാരണയുണ്ട്. വീണ്ടും ഗണേഷിനെ മന്ത്രിയാക്കുന്നത് ശരിയാണോ? ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. കാരണം ഇത്രയൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കണം. ഇപ്പം തന്നെ പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ്, അതൊരു കോൺഗ്രസിന് ഒരു വലിയൊരു ബൂസ്റ്റ്, തൃക്കാക്കരയ്ക്ക് ശേഷം വലിയൊരു പ്രതീക്ഷിച്ചതിനെ കാട്ടിൽ, അല്ലെ, പ്രതീക്ഷിച്ചതായിരിക്കാം. അല്ലെ, ആ മണ്ഡലത്തിൽ ഇതുവരെ കോൺഗ്രസ് നേടിയാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ആ ഒരു ഐക്യം പാർട്ടിയിൽ തുടരുന്നുണ്ടോ അതോ? തീർച്ചയായിട്ടും ആ ഐക്യം തുടരണം എന്നാണല്ലോ ജനങ്ങൾ നൽകിയ സന്ദേശം. ജനങ്ങൾ പറഞ്ഞ എന്താ, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ സഹായിക്കും, നിങ്ങൾ വിഘടിച്ചാൽ ഞങ്ങളപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ സന്ദേശം ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പല പ്രയാസങ്ങൾ എന്നെ പോലുള്ളവർക്കുണ്ടെങ്കിലും അതൊന്നും പാർട്ടിക്ക് ദോഷകരമാവാത്ത രീതിയിൽ ഞങ്ങൾ ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അല്ല, പക്ഷേ ഈ ഒരു ഐക്യം ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പം താങ്കളും രമേശ് ചെന്നിത്തലയും ഇലക്ഷൻ കഴിയുന്നവരെ ഈ പാർട്ടി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ എല്ലാവരും ഒരു എന്താ പറയുന്ന ഒരു അവഗണനയുടെയും എല്ലാം കഥയല്ലേ നിങ്ങളെ പോലുള്ള പ്രമുഖ നേതാക്കൾ പറയുന്നത്? അത് ഈ ഐക്യം എങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ എന്ന് വിചാരിച്ചിട്ട് പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മളെ എന്ത് വന്നാലും പാർട്ടി പ്രവർത്തകർ ആലോചിക്കട്ടെ, എത്ര കാലമായി, 7.5 വർഷമായി ചെയ്യാത്ത തെറ്റിന് എത്ര ശിക്ഷ അവരനുഭവിക്കുക? ആർക്കെതിരായിട്ട് കേസില്ല. ഇലക്ഷൻ പാർട്ടിക്ക് വേണ്ടി ആരൊക്കെ സമരംഗത്തിറങ്ങിയോ അവരൊക്കെ വധശ്രമ കേസിലുൾപ്പെടെ പ്രതികളാണ്, ഞാനുൾപ്പെടെ. അത് ശരി. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുടെ, ഞങ്ങളൊക്കെ ഇപ്പോൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ഞങ്ങൾക്കൊക്കെ ഫൈറ്റ് ചെയ്ത് കോടതിയിലും ഫൈറ്റ് ചെയ്ത് ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാം. പക്ഷേ അതിനൊന്നും കാശില്ലാത്ത എത്രയോ പ്രവർത്തകരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കാര്യം ആലോചിക്കണം. നമുക്കിപ്പോൾ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നാളെ വീണ്ടും പിണറായിന് 3-ാമത് കൊണ്ടുവന്ന് പാർട്ടി പ്രവർത്തകരെ ഇനി നിരന്തരം വേട്ടയാടലിനെ വിധേയരാക്കാൻ ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, പരിഭവങ്ങളുണ്ട്, ഒന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഉണ്ട്. പക്ഷേ സാധാരണ പ്രവർത്തകരാലോചിച്ച് ഞങ്ങളതൊക്കെ ഞങ്ങളുടേതായിട്ടുള്ള സ്വകാര്യ ദുഃഖങ്ങളായിട്ട് മാറ്റി. പക്ഷെ കോൺഗ്രസിലെ തമ്മിലടി കാരണം പിണറായി വീണ്ടും വന്നേക്കും എന്നുള്ളൊരു ഒരിക്കലും സംഭവിക്കില്ല. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വേണ്ടി വന്നു കഴിഞ്ഞാൽ ലീഗിനെ കൂടെ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക്. ഒരു കാരണവശാലും ഇനി 3-ാമതൊരു പിണറായി സർക്കാർ ഉണ്ടാവില്ല. ഉണ്ടാവില്ല, ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അല്ല, ലീഗ് ചാഞ്ചാടി നിൽക്കുന്നു. ലീഗിന് ഒരു ചാഞ്ചാട്ടും ഇല്ല. ഇപ്പൊ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പാർലമെന്റ് ഇലക്ഷനിൽ ഞങ്ങളുടെ കരുത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കാണിക്കാൻ. പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പൊ കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റും വിജയിച്ചിരുന്നു. ഇത്തവണ അതിൽ നിന്ന് താഴോട്ട് പോകില്ലേ? ഇത്തവണ ഞങ്ങൾ 2020 എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ, അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള 18 MP, രാഹുൽ ഗാന്ധി അടക്കം 19, 18 MP വെറും പാഴാണ്. അതായത് കേരളത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ പ്രതിസന്ധി ഒന്നും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോലും തയ്യാറാവുന്നില്ലെന്ന് ധനകാര്യമന്ത്രി ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർലമെന്റ്. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഏറ്റെടുത്തപ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ രേഖയുണ്ട്. ഞങ്ങൾ ഈ പാർലമെന്റിൽ പറഞ്ഞു എന്ന് പുറത്തിറങ്ങി പറഞ്ഞാൽ പോരാ, രേഖ കാണിക്കണം. ആ രേഖ ഇല്ലേന്ന് പരിശോധിക്കട്ടെ. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അങ്ങനെ കേരളത്തിലെ എല്ലാ MPമാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സർക്കാരിൻ്റെ അഴിമതികൾ അത് മൂടിവെക്കാൻ ഞങ്ങളില്ല. അതിൻ്റെ പേരിൽ കേന്ദ്രം അന്വേഷിക്കരുത് എന്ന് ഞങ്ങൾ പറയില്ല. സർക്കാരിൻ്റെ തെറ്റുകളും കേരളയിലെ ദോഷങ്ങളൊക്കെ അത് ഞങ്ങൾ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പാഴ്മരങ്ങളാണ് എന്നാണ് പറയുന്നതെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോക്സഭയിലുള്ള ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് 99 MLAമാർ പാഴ്മരങ്ങളാണെന്ന് ഞങ്ങൾക്കും പറയാം. പക്ഷേ അതൊരു തരം താണ ഏർപ്പാടാണ്. ഞങ്ങളെ രണ്ടുപേരും ജനങ്ങളെ തിരഞ്ഞെടുത്തു. അല്ല, കേരളത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2000 നയനാര് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തി. ശ്രീമാൻ ആൻ്റണിയാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷയിൽ ആണ് മാർച്ചിൻ്റെ ഉദ്ഘാടനം നയനാര് ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ മുഴുവൻ MPമാരെയും വിളിച്ചു. സോണിയാഗാന്ധി പങ്കെടുത്തു, VP സിംഗ് പങ്കെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾക്കൊക്കെ അധികം വിളിച്ച് ഭക്ഷണം തോന്നു കേരള ഹൗസിൽ. ശരി, ഇത് ഇന്ന് വരെ ഒരു ഓൺ എല്ലാം ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് വിളിച്ചിട്ടില്ല.
അല്ല, കേരളത്തിലെ എം പിമാരോട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ സർക്കാർ ചർച്ച ചെയ്യുന്നില്ലെന്നാണോ? ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്തിനാണ് കോവിഡ് കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും എല്ലാം പൊതുയോഗങ്ങൾ നടക്കുന്നില്ലേ? മുഖ്യമന്ത്രി തന്നെ പുതുപ്പള്ളിയിൽ എത്ര പൊതുയോഗത്തിൽ പങ്കെടുത്തു, തൃക്കാക്കരയിൽ എത്ര പൊതുയോഗത്തിൽ പങ്കെടുത്തു, എന്നാൽ കേരളത്തിലെ എം പിമാരെ വിളിക്കുമ്പോൾ മാത്രം എന്തിനാ ഓൺലൈൻ? അല്ല, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ, ഞാൻ വരില്ല, കാരണം ഇത് ഓൺലൈനാണ്. നിങ്ങൾ ഓഫ്ലൈൻ വിളിച്ചോ, ഞങ്ങൾ വരാം. അപ്പോൾ എം പിമാരുടെ യോഗം പോലും വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. കാരണം അദ്ദേഹം പറയുന്നത് മുഴുവൻ കേട്ടുപോരാൻ അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ എക്സൈസ് സെൻ്ററിലെ ജീവനക്കാരൊന്നുമല്ല. അതെ അതെ. അല്ല, അതെ, പൊതുവെ ഇടത് നേതാക്കൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വി മുരളീധരൻ ഇല്ലാത്ത, വി മുരളീധരൻ പോലും കാണിക്കാത്ത ആവേശത്തിലാണ് യുഡിഎഫ് എം പിമാര് കേരള സർക്കാരിനെ. വി മുരളീധരൻ ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിട്ടൊന്നുമില്ല. ഇവിടെ നിന്നുള്ള എം പി അല്ല, അദ്ദേഹം രാജ്യസഭയിലെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നു. അല്ല, അദ്ദേഹം വിമർശിക്കുന്നതിനേക്കാൾ കേരളത്തിന്റെ കാര്യങ്ങള് ഡൽഹിയിലെ വിമർശിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ വിമർശനം കുറവായിരിക്കും, കാരണം മോദിയും പിണറായിട്ടുള്ള ബന്ധം എന്താന്ന് വി മുരളീധരൻ അറിയാം. മോദിയും പിണറായി തമ്മിൽ ബന്ധമുണ്ട്, നല്ല ബന്ധം. ഇവര് തമ്മിൽ പകല് മാത്രമേ ശത്രുതയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര തവണ ലാവ്ലിൻ കേസ് മാറ്റി വെച്ച്, എന്താണ് എന്തിനിങ്ങനെ കേസ് കൊടുത്തത്? ആരാ കൊടുത്ത കേസ്? യു ഡി എഫ് ആണോ? അല്ലല്ലോ, ശിക്ഷിച്ച വെറുതെ വിട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്ത, അപ്പീൽ കൊടുത്ത സി ബി ഐ എന്തുകൊണ്ടാണ് അവരുടെ വക്കീലിനെ വാദിക്കാൻ നേരമില്ലാത്തത്? ഇതൊക്കെ വെറുതെയാണോ? അല്ല, ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണ്. അതുപോലെ തന്നെ പൗരത്വ ബില്ല് എത്ര പേർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചു? 800 കേസുകൾ ഉള്ളതിൽ 35 കേസാ പിൻവലിച്ച്, ബാക്കി കേസ് ഇപ്പോഴും കിടക്കുക. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നതോടുകൂടി കേരളത്തിൽ വീണ്ടും ഇപ്പൊ എന്താ പ്രശ്നം പറയാം? നരേന്ദ്രമോദിക്ക് കുഴപ്പമില്ല, നിർമ്മലാ സീതാരാമനൊരു കുഴപ്പമില്ല, പിണറായിക്ക് കുഴപ്പമില്ല, പിന്നെ ബാലഗോപാലിന് കുഴപ്പമില്ല. ആകെ പ്രശ്നം 18 യു ഡി എഫ് എം പി. അവർ പറയുന്നത് കേരളത്തിന്റെ വായ്പാ പരിധി 1% വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമാണ്. വായ്പ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ഇവിടുത്തെ ധൂർത്തല്ലേ? ധൂർത്താണ്. ധൂർത്ത് അടിക്കുന്നൊരു സർക്കാരിന് വേണ്ടിയിട്ട് വാദിക്കാനാണോ ഞങ്ങളെ കേരളത്തിലെ ജനങ്ങൾ ഡൽഹിക്ക് അയച്ചിട്ടുള്ളത്? നേരെ മറിച്ച് ഞാൻ പറയാം, കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടാറുണ്ടല്ലോ. വേണമെങ്കിൽ മുഖ്യമന്ത്രി ഞങ്ങളോട് വിളിച്ച് നമുക്ക് മോദിക്കെതിരായിട്ട് സമരം നയിക്കാം, ഞങ്ങൾ പോവല്ലോ. നാളെ വിളിക്കട്ടെ പിണറായി വിജയൻ, നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു മാർച്ച് ഞങ്ങൾ പാർലമെന്റിലേക്ക് വെക്കുന്നു, കേരളത്തിലെ എം പിമാരും കൂടെ വരണം എന്നാണ് ഞങ്ങൾ കൂടെ. നരേന്ദ്രമോദിക്കെതിരെ മാർച്ച് നടത്താൻ പിണറായി വിജയൻ തയ്യാറാകില്ലെന്നാണോ? ആ, അതാണ് ഞാൻ പറയുന്നത്, തയ്യാറാവട്ടെ, ഞങ്ങൾ കൂടെ പോവാം. പക്ഷേ കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നുണ്ടോ? അത് എല്ലാവരോടും കാണിക്കുന്നുണ്ട്, അതായത് ബി ജെ പി ഇതര ഗവൺമെന്റുകളോടൊക്കെ കാണിക്കുന്നുണ്ട്, രാജസ്ഥാനോട് കാണിക്കുന്നുണ്ട്, തമിഴ്നാടിനോട് കാണിക്കുന്നുണ്ട്, ബാക്കി എല്ലാ ബംഗാളിനോട് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ വികസനം നടത്തുന്നതിൻ്റെ കാരണം ധൂർത്തും അധിക ചെലവും ഒഴിവാക്കി വികസനത്തിന് പണം കണ്ടെത്തുക അവർ, കേന്ദ്രം സഹായിച്ചിട്ടല്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു MLA പറഞ്ഞത് രാജസ്ഥാൻ മുഖ്യമന്ത്രി 10-40 വണ്ടികളുടെ അകമ്പടിയോടുകൂടിയാണ് സഞ്ചരിക്കുന്നത്, കേരള മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നഗരത്തിനൊരു പൈലറ്റ് ഇട്ടതിന് എന്തിനായിരുന്നു അത്ര വലിയ ബഹളം? അതുപോലെ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം ഉണ്ടാക്കിയതിനെ കുറിച്ചും അന്ന് പരാതി വന്നിരുന്നു. അത് അന്ന് അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഡോക്ടർമാരുടെ നിർദ്ദേശം, അമേരിക്കയിലത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടാ അതിന് നീന്തൽക്കുളം ഉണ്ടാക്കിയതിനെ അന്ന് വിമർശിച്ചേ അല്ലേ? എന്നാൽ പിന്നെ അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അത് ഈ സാമ്പത്തിക പ്രയാസമുള്ളപ്പോൾ 25 ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ. സാമ്പത്തിക പ്രയാസമുള്ള ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നു, ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുക. അതുപോലെ തന്നെ തൊഴുത്ത് പണിയാൻ 42 അവിടെ തൊഴുത്തുണ്ട്, ഞങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയുണ്ട്, 2-3 പശുക്കളെ ഉണ്ടാവുള്ളൂ അന്ന്. ഇതെന്താ വല്ല പൊതു തൊഴുത്താ? ഇപ്പം 2024 തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പം ഇന്ത്യ INDIA ഇന്ത്യ മുന്നണി വന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെ തീരുമാനം, സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനം, ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക ചർച്ച തുടങ്ങി വയ്ക്കാനാണ്. ഇന്ത്യ മുന്നണി കേരളത്തിൽ ഫലപ്രദമാകും? കേരളത്തിൽ ഇല്ലല്ലോ. ഇല്ല, കേരളത്തിൽ ഒരു കാരണവശാലും CPM-മായിട്ടുള്ള ഒരു ബന്ധത്തിന് ഞങ്ങൾക്ക് തയ്യാറല്ല. പക്ഷേ ഈ സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുമ്പോൾ BJP-ക്കാർക്ക് ചോദിക്കാമല്ലോ, ഇവരിവിടെ പരസ്പരം മത്സരിച്ചിട്ട് അവിടെ പോയി ഒരുമിച്ചിരിക്കാനാണ്. സംസ്ഥാന തലത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും കേന്ദ്രത്തിൽ ഒരുമിച്ച് നിൽക്കും. അത് CPM-മായിട്ട് നിൽക്കുന്നതിന് മടിയില്ല? ആ, ഒരു മടിയില്ലല്ലോ, ഞങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതായത് ഇതൊരു വൈരുദ്ധ്യം അല്ലെന്നാണ് എൻ്റെ? വൈരുദ്ധ്യമല്ല, കേരളത്തിൽ ഇവരുടെ കേന്ദ്രത്തിൻ്റെ അതേ സമീപനായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൂട്ടുകൂടാത്തത്. എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് കൊണ്ടിരിക്കലും BJP-ക്ക് മെച്ചം കിട്ടില്ല, കിട്ടില്ല. അങ്ങനെ കിട്ടേണ്ട ഘട്ടം വരുമ്പോൾ പാർട്ടിക്കാർ സ്വയം തീരുമാനം എടുത്തു. അതിപ്പോൾ ഞാൻ പറയാം, 2016 ഞാൻ വട്ടിയൂർക്കാവിൽ ജയിച്ചതും കഴിഞ്ഞാണ് ശിവൻകുട്ടി ജയിച്ചതും ശശി തരൂർ പാർലമെൻറ്റിൽ ജയിച്ചതും ഒക്കെ BJP ജയിക്കാതിരിക്കാനുള്ളൊരു പ്രിക്കോഷൻ എല്ലാ ഭാഗത്തും ഉണ്ടാവുന്നുള്ള എൻ്റെ ഉദാഹരണം. BJP ജയിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ കോൺഗ്രസിനെ മറിച്ച് കുത്താൻ CPM തയ്യാറായി എന്നാണ് പറഞ്ഞത്.
അല്ല ചില സാധനം ഞങ്ങൾക്കും അത് കിട്ടിയിട്ടൊക്കെ വട്ടിയൂർക്കാവിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കിട്ടി, ഞാൻ എനിക്ക് ഇടതുപക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കാരണം ഞാനും കുമ്മനായിട്ടുള്ള മത്സരം വന്നപ്പോൾ കുമ്മനെ ജയിക്കുന്ന അറിഞ്ഞപ്പോൾ കുമ്മനെ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ ആശയക്കാർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശശി തരൂരിന് വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ധാരണയുണ്ടോ? ഇതൊരു ധാരണയില്ല. അത് കണ്ട് അണികൾ സ്വയം പ്രവർത്തിച്ച. ഇപ്പൊ പുതുപ്പള്ളി തന്നെ ബി ജെ പി ഡോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു, 6000 വോട്ടേ കിട്ടിയുള്ളൂ. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഈ ബി ജെ പി ഡോട്ടൊക്കെ കോൺഗ്രസിലേക്ക് പോയി, അവരുടെ 12000 വോട്ട് അവിടെ പോയി. അതെ അതെ, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സി പി എമ്മിന്റെ വോട്ട്. അല്ലേ, അത് കിട്ടിയിട്ടുണ്ട്, ഉറപ്പല്ലേ? കാരണം സച്ചിദാനന്ദന്റെ മനോഭാവങ്ങളിൽ ഒരുപാട് പ്രവർത്തകർ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി, ഇത് മൂന്നാമത് വരെ. അതെ, ഇനി മൂന്നാമത് വരെ. കാരണം അവര് പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നത് മനസ്സിലായപ്പോൾ ഒരു തിരുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു നിലപാടാണ്. അപ്പോൾ ഈ വേട്ടയാടലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഒരു വേട്ടയാടലാണെന്ന്. അദ്ദേഹത്തെ ഇപ്പോൾ പാസപ്പടി വിവാദം, അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ ഇപ്പം വന്ന ഒരു വിധി, ഇതിലെല്ലാം ഒരു വേട്ടയാടലിൻ്റെ ആവശ്യം. ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ എന്തുകൊണ്ടൊരു ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല? തയ്യാറായ പ്രശ്നവുമില്ലല്ലോ. ഇത്ര ആക്ഷേപങ്ങളെ കുറിച്ച് അതെ അന്വേഷിക്കണം. അദ്ദേഹത്തിന്റെ ചുമതലയല്ലേ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും സത്യസന്ധത ബോധ്യപ്പെടുത്തേണ്ടത്? നിയമസഭയിലെ പ്രസംഗം കൊണ്ട് പറ്റില്ലല്ലോ. വിമർശിക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യേക മാനസിക നിലയാണ്. ഈ വിമർശനം ഏൽക്കാൻ ഒരു എന്താ പറയണ്ട, അതിനോട് പോലും സഹിഷ്ണുത ഇല്ലാത്തതും ഒരു മാനസിക പ്രയാസ വൈകല്യമാണ്. അപ്പൊ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അന്വേഷിച്ച് സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് സർക്കാർ എടുക്കട്ടെ. അല്ല, കുടുംബങ്ങളെ വേട്ടയാടുന്ന ഒരു രീതി അല്ല, വീട്ടിലിരിക്കുന്ന ആൾക്കാരെ അവരുടെ അവരെ ഇത്രയും അവരുടെ ഒരു സ്ഥാപനം നടത്തിയൊരു പണമിടപാടിനെ കുറിച്ച് ഞങ്ങളല്ല പറയുന്നത്. ഞങ്ങൾ അഴിമതി ആരോപണം കൊണ്ടുവന്നതല്ല, ആദായ നികുതിയുടെ തർക്കപരിഹാര ബോർഡിന്റെ ഡിസിഷനാണ്. പക്ഷെ മുഖ്യമന്ത്രി വിനിയാൻ നിയമസഭയിൽ പറഞ്ഞ എന്താ, അതിന്റെ ആധികാരികത അദ്ദേഹം ചോദിക്കും. അത് ഏകപക്ഷീയമായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കോടതിയിൽ പോണല്ലോ. അതായത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു സ്ഥാപനത്തിനെതിരെ ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് ഒരു നിലപാട് പറഞ്ഞാൽ ആ നിലപാടിനെ റെക്ടിഫൈ ചെയ്യേണ്ടതാരാ? അതെ, അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെട്ട കമ്പനി പോകണ്ടേ? മുഖ്യമന്ത്രി പോകണ്ട, ഞാൻ മുഖ്യമന്ത്രി പോകാൻ വരട്ടെ, ആദ്യം കമ്പനി കൊടുക്കണ്ടേ? അതുകൊണ്ടല്ലേ കൂടുതൽ ആരോപണം. ഞങ്ങൾ അതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ മാസം പണിയെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത് വന്ന സമയത്താണ് കൂടുതൽ മാത്യു കൊഴനാടനൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. നേരെ കുറച്ച് അന്ന് തന്നെ ഒരു കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പക്ഷേ ചലഞ്ച് ചെയ്യാൻ പാടില്ല, അന്തിമവിധിയാണത്, അന്തിമവിധിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? എൻക്വയറി വെക്കണം. റിട്ടയർഡ് ജഡ്ജിനെ വെച്ചൊരു എൻക്വയറി നടത്തിക്കോട്ടെ, എന്താ തടസ്സം? എന്താ അതിന് തയ്യാറാവുന്നില്ല? തയ്യാറാവുന്നില്ല. ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോഴും സി പി എമ്മിന് ഇപ്പൊ മൂന്നാമത് പിണറായി വരത്തില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. പക്ഷെ അവിടെയും പിണറായി വിജയനെ പോലെ ഒരു നേതാവ് അവർക്കുണ്ട്. നിങ്ങളുടെ നേതാവ് ആരാ കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി? ഞങ്ങൾക്ക് ധാരാളം നേതാക്കന്മാർ, ധാരാളം നേതാക്കളാണുള്ളത്. അതെ, ഇവർക്ക് പിണറായി മറിയാന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. പിണറായിക്ക് കാലാവധി രണ്ട് ടേം കഴിഞ്ഞില്ലേ? ഇനി മൂന്നാമത് ആരാണ്? ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റമുണ്ട്. ഞങ്ങൾ നേരത്തെ നേതാവിനെ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ എലക്ഷൻ നടത്തി എം എൽ എമാരെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് ലീഡർഷിപ്പ് വരിക. അത് തീർച്ചയാണ്. പക്ഷെ എന്നാലും ഇപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, ഇപ്പം താങ്കളടക്കം ഇവരെല്ലാം മുഖ്യമന്ത്രിമാരാകാൻ സർവ്വതാ യോഗ്യരാണ്. ആര് വരും? ഇവര് തമ്മിൽ അടിക്കില്ലേ എന്ന അണികൾക്കിടയിൽ ആശങ്കയുണ്ട്. അതിനാണ് എം എൽ എമാരുടെ അഭിപ്രായങ്ങൾ എടുത്ത് ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് എടുത്തു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ പറയാം, പ്രതിപക്ഷ നേതാവിന്റെ കാര്യം കേന്ദ്രം തീരുമാനിച്ചു, ആർക്കും ഒരു എതിർപ്പും ഉണ്ടായില്ലല്ലോ, അത് അംഗീകരിച്ചില്ലേ? രമേശ് ചെന്നിത്തല അംഗീകരിച്ച് അദ്ദേഹം നിയമസഭയിൽ രണ്ടാം നിലയിൽ ഇരിക്കുകയല്ലേ. അതിന്റെ കാരണം എന്താ? ഹൈക്കമാൻഡ് ഡിസിഷൻ മാത്രമല്ല, എം എൽ എമാരുടെ അഭിപ്രായം അനുസരിച്ചിട്ടുള്ള ഡിസിഷൻ കൂടി. പ്രതിപക്ഷ നേതാവ് തന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആകണമെന്നൊരു കീഴ്വഴക്കമുണ്ടോ? കീഴ്വഴക്കം ഇല്ലല്ലോ. ഇല്ല, പി ടി ചാക്കോ ആയിട്ടില്ലല്ലോ. ആയിട്ടില്ല, പി ടി ചാക്കോ പ്രതിപക്ഷ നേതാവായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എലക്ഷൻ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായി വന്നത് ആശങ്കറ. അപ്പൊ ആരുടെയും ചാൻസ് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, ആരെയും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ മറിച്ചൊരു വാദമുള്ളത്, ഈ ശശി തരൂറിനെ മുന്നിൽ നിർത്തി മത്സരിച്ചാൽ അത് ഒരു വലിയ വിജയസാധ്യത ഉണ്ടാക്കുന്ന ഒരു വാദം പൊതുവേ അല്ല. അതൊക്കെ എങ്ങനെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയേണ്ട ആള് ഞാനല്ല. അതൊക്കെ ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനം.
ശശി തരൂരിൻ്റെ ഒരു ഇമേജ് അത് പൊതുവേ വളരെ മെച്ചപ്പെട്ടതാണെന്നുള്ള ഒരു അഭിപ്രായം. അദ്ദേഹത്തിന് കേന്ദ്രമാണ് കുറേ കൂടെ നന്നാവുക, കാരണം ദേശീയ രാഷ്ട്രീയത്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ഒരു നാഷണൽ ലുക്കാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പം ദേശീയ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഇവിടെ G20 മീറ്റിംഗ് നടത്തി, അങ്ങനെ പല കാര്യങ്ങളും ലോകത്ത് അദ്ദേഹം ഒരു വലിയ നേതാവ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു. അതിന് പകരം വയ്ക്കാവുന്ന ഒരു ദേശീയ നേതാവ് കോൺഗ്രസ്സിനുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള ഒരു കഴിവുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ കഴിവുണ്ടെന്ന് അദ്ദേഹം ഭാരതീയോടെ യാത്ര തെളിയിച്ചു. ആ നരേന്ദ്രമോദിക്ക് 10 അടി നടക്കാൻ പറ്റില്ലല്ലോ. നടക്കാൻ വിമാനത്തിലേക്ക് ഓടിക്കേറാം, അത് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. അത് 5 മിനിറ്റ് ഓടിക്കാറ 4000 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? പക്ഷെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് അല്ല, അത് ഉണ്ടല്ലോ. അതിപ്പോ രാഹുൽ ഗാന്ധിക്ക് അതിന്റെ കഴിവ് ഇപ്പൊ വന്നല്ലോ. ഞാൻ പറയാം, പൊളിറ്റിക്സിൽ വരുന്ന സമയത്ത് ആദ്യമൊക്കെ ചില പോരായ്മകൾ ഉണ്ടാകും, അത് അനുഭവ സമ്പത്തിലൂടെയാണ് അത് റെക്ടിഫൈ ചെയ്യുക. അങ്ങനെ രാഹുൽ ഗാന്ധി അനുഭവത്തിലൂടെ, അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ടായി, ആ അനുഭവങ്ങൾ അദ്ദേഹത്തിനെ കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിനുള്ള കരുത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മോദിക്ക് പകരം ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പേര്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ ആണ് മുന്നിൽ നിർത്തുന്നതെന്ന് അശോക് ഗഹ്ലോട്ട് പറഞ്ഞെങ്കിലും ഈ ഇന്ത്യ മുന്നണിയിലുള്ള മറ്റ് കക്ഷികൾ ആദ്യം ഭൂരിപക്ഷം കിട്ടുക, അത് ഞങ്ങൾ കർണാടകത്തിൽ എടുത്ത സമീപനം, ആദ്യം ഭൂരിപക്ഷം പിന്നീട് നേതാവ്. പിന്നീട് നേതാവ് ഇപ്പം തന്നെ ഈ പക്ഷേ രാഹുൽ ഗാന്ധിയെ പകരം വയ്ക്കാൻ തക്കവണ്ണമുള്ള നേതാവാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു തർക്കമില്ല. പക്ഷേ മറുഭാഗത്ത് മമതാ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ മാത്രമേ വ്യത്യാസം. ഇപ്പം മമതാ ബാനർജിക്ക് മമതാ ബാനർജിക്ക് എവിടെയാ ഹോൾഡ്? ബംഗാൾ കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടോ? പക്ഷെ അവര് ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ ബംഗാളിന്റെ ദേശീയ നേതാവായിരിക്കും. ബംഗാളിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ പത്രവും വായിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ബംഗാൾ കഴിഞ്ഞാൽ അനുയായികളുണ്ടോ? ഇല്ല. നിതീഷ് കുമാർ, നിതീഷ് കുമാറാണ് ഈ മുന്നണി. ബീഹാർ കഴിഞ്ഞാൽ അനുയായികളുണ്ടോ? സമാജ്വാദി പാർട്ടി. UP കഴിഞ്ഞാൽ അനുയായികളുണ്ടോ? കോൺഗ്രസ് എല്ലായിടത്തും ഇല്ലേ? ചിലപ്പോൾ ചിലയിടത്ത് ശക്തിയുണ്ട്, ചിലയിടത്ത് ശക്തിയില്ല. സ്റ്റാലിൻ അടക്കം ഈ പദവി ഓട്ടം എടുത്തുണ്ട്. അല്ല, ഞങ്ങൾക്ക് ആദ്യം മോഡിയോളം അപകടകാരികളായിട്ട് ആരും ഇല്ലല്ലോ. ഇല്ല, ആദ്യം മോഡീനെ താഴെ ഇറക്കുക, പിന്നെ സമന്വയത്തിന്റെ പാതയിലൂടെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നെ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നത്തെ കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ UP ഉണ്ടായിട്ടുള്ള വിജയമാണ്. പലരും പ്രവചിക്കുന്നത് എവിടെയൊക്കെ ഇന്ത്യ മുന്നണി ജയിച്ചാലും UP ജയിക്കാൻ പ്രയാസമാണ്. പക്ഷേ അതായത് അഖിലേഷ് യാദവിൻ്റെ പാർലമെൻറ്റ് സീറ്റ് പോലും ബൈ ഇലക്ഷനിൽ തോറ്റു. ആ സ്ഥാനത്താണ് അസംബ്ലിയിൽ നല്ല വിജയം. അത് തന്നെ നല്ലൊരു അതൊരു പാർലമെൻ്റ് ഇലക്ഷന് ഒരു ഭൂരിപക്ഷം ഉണ്ടായി അവിടെ. അതിൻ്റെ അർത്ഥം മാറി ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ നിയമസഭയിൽ വോട്ട് ചെയ്യുന്ന ഒരു പാർലമെൻ്റ് അങ്ങനെ ചെയ്യണം, അവിടെ നിയമസഭയിലേക്കാണ് ജയിച്ചത്. അല്ല, നിയമസഭയിൽ ചെയ്യുന്ന ഒരു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല എല്ലാ. പക്ഷെ എന്നാലും പൊതുവായിട്ടൊരു മോഡി വിരുദ്ധ ചിന്താഗതി ഇന്ത്യയിൽ പലയിടത്തും സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ട്. അത് ഉത്തരേന്ത്യക്ക് ഇപ്പുറമല്ലേ? ഉത്തരേന്ത്യയിലും കുറേയൊക്കെ ഉണ്ട്. ഉണ്ട്. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ തൊട്ട് പറഞ്ഞത് താങ്കൾ ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ടും അവരെവിടെയൊക്കെ ഒരു അവഗണന, ശരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല. കാരണം മുഖ്യമന്ത്രി മാത്രമല്ല, ഇനിയിപ്പോൾ നാളെ അസംബ്ലിയിലേക്ക് പാർട്ടി സീറ്റ് തന്ന് അസംബ്ലിയിൽ ജയിച്ചാൽ തന്നെ അപ്പോൾ ഈ പറയുന്ന പോലെ എണ്ണങ്ങൾ കുറേ കൂടുതലാണ്. നിങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിലൊക്കെ ഒരാളൊഴികെ ബാക്കി എല്ലാം ഒരേ സമുദായക്കാരാണ്. അപ്പോൾ ഇവരെയൊക്കെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുമ്പോഴും വെട്ടാൻ പറ്റിയ ആളും ഞാനാണ്. ഇനിയിപ്പോൾ നാളെ അസംബ്ലിയിലേക്ക് സീറ്റ് തന്നാൽ പോലും ഒരു ഭരണകക്ഷി MLA 2011 ഇരിക്കുന്ന പോലെ ഇരിക്കാം, അത്ര തന്നെയുള്ളൂ. അവിടെ ഉണ്ട്, അതുണ്ട് ധാരാളം, അത് മറിഞ്ഞിരിപ്പുണ്ട്. അത് ആരാണെന്ന് താങ്കൾക്ക് അറിയാം? അല്ല, അതൊക്കെ കുറേ ഒക്കെ അറിയാം. പക്ഷെ അതൊന്നും പുറത്ത് പറഞ്ഞ് പാർട്ടിയിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ താങ്കൾ ഇത്രയും കാലം ചെയ്ത സേവനത്തിന് ഇപ്പോൾ ഒരു മന്ത്രിയായിട്ട് താങ്കൾ വരുമ്പോൾ താങ്കളുടെ ഒരു പ്രവർത്തന പരിചയവും ഒക്കെ നാടിന് ഗുണം ചെയ്യുന്നതാണ്. അന്നേരം ഒരു അടുത്ത് വരുന്ന 2026 ഒരു പക്ഷേ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ഒരു മന്ത്രിയാവാനോ അല്ലെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പദവിയിലേക്ക് വരാനുള്ള ഒരു അവസരം വേണ്ടെന്ന് വെക്കുന്നത് രാഷ്ട്രീയത്തിൽ ബുദ്ധിയാണ്. അല്ല, അത് ഞാൻ വേണ്ടാന്ന് വെക്കുകയല്ലല്ലോ. അത് ഞാൻ പറഞ്ഞ പോലെ പാർട്ടി സീറ്റ് തന്ന് ജയിച്ച MLA ആയിട്ട് വന്നാൽ തന്നെ ഈ പറയുന്ന പോലെ എല്ലാം ഒരേ സമുദായക്കാരുടെ എണ്ണം ഒന്ന് കുറയ്ക്കണം എന്നപ്പോൾ തോന്നും. അപ്പോൾ കുറയ്ക്കാൻ പറ്റുന്ന എൻ്റെയാണ്. പക്ഷേ പാർട്ടി കടുപ്പിച്ച് പറഞ്ഞാൽ ഈ തീരുമാനമൊക്കെ മാറും. ഏതാ പാർട്ടി എന്ത് തീരുമാനം എടുത്താലും ഞാൻ ആ തീരുമാനം അനുസരിക്കും. അത് മത്സരിക്കാൻ പറഞ്ഞാലും
അത് പാർട്ടി എന്താണോ പറയുന്നത് ഞാൻ എന്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു. അല്ല പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പറഞ്ഞാൽ അതിലൊരു എന്താണോ പാർട്ടി പറയുന്നത് അത് പറഞ്ഞാൽ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ എന്റെ അഭിപ്രായം പറയണല്ലോ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു മാറ്റമില്ല. അത് പക്ഷേ പാർട്ടി തീരുമാനിച്ചാൽ മാറ്റും. പാർട്ടിയെ എന്ത് തീരുമാനിച്ചാലും അതിനെ പാർട്ടിയേക്കാൾ മേലെയല്ല ഞാൻ. അന്നേരം അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ വടകരയെ സ്ഥാനാർത്ഥി ആയിരിക്കും. അങ്ങോട്ട് വിടാനാണല്ലോ എല്ലാവർക്കും തന്നെ അല്ലേ. ഏതായാലും ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എന്താ തീരുമാനിക്കട്ടെ, അതനുസരിച്ചായിരിക്കും. അപ്പോൾ എല്ലാ ആശംസകളും, താങ്കൾ സജീവമായി നിൽക്കട്ടെ. ശരി.